അസ്സലാമു അലൈക്കും. മൻസൂർ മണ്ണാർക്കാടാണ്. പുതിയൊരു റിയാക്റ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇങ്ങനെ പറയുന്നത് ഇവിടെയുള്ള വീഡിയോകൾ മുഴുവൻ റിയാക്റ്റിംഗ് വീഡിയോകളാണ്, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഇവിടെ ചില വീഡിയോകൾ ചെയ്യുമ്പോൾ പലരും കമൻറ്റിലൂടെയും ഫോണിലൂടെയും മെസ്സേജിലൂടെയൊക്കെ പറയാറുണ്ട്, നീ അതല്ലേ, നീ ഇതല്ലേ, നീ മറ്റേതല്ലേ, നീ അതിനല്ലേ, ഇതിനല്ലേ എന്നൊക്കെ. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നവരോട് പറയണം, നിങ്ങൾ സന്തോഷിക്കുക, അത് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ആത്മീയ ചൂഷണങ്ങൾ, ഓൺലൈൻ ആത്മീയ തട്ടിപ്പുകൾ, അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്, ഇതൊക്കെ നമ്മൾ പുറത്ത് എത്തിക്കേണ്ടതുണ്ട്. അതിൽ അബദ്ധങ്ങൾ അതെന്താണെന്നുള്ളത് പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതച്ചിരുന്ന പുതപ്പ്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ എന്നെടുത്തെടുത്ത് പറഞ്ഞിരുന്ന ഖദീജത്തുൽ കുബ്ര, ഖുവൈലിദിൻ്റെ മകൾ ഖദീജ ബീവിയുടെ ഡ്രസ്സിൻ്റെ കഷ്ണം, അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഡ്രസ്സിൻ്റെ കഷ്ണം, അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കനയുടെ കഷ്ണം, ഇതൊക്കെ എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കരുത്. അവർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇതിൻ്റെയൊക്കെ ബാക്കി എവിടെ എന്നുള്ളത് ചോദിക്കരുത്. അവർക്ക് തീരെ അറിയില്ല, എനിക്ക് അത്രയും അറിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, അതിൽ ബാക്കിയുള്ള അബദ്ധങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയാം. ഓക്കെ. കമ്പിളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ ഉപയോഗിച്ചിരുന്ന കമ്പിളി പുതപ്പിൻ്റെ കഷ്ണം തുടണ്ട മോളെ. ഖദീജ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ഭാര്യ, നമ്മളെല്ലാവരും ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻ്റെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ ഡ്രസ്സിൻ്റെ ഒരു കഷ്ണമാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കഷ്ണമാണ്. ഫാത്തിമ ബിൻ റളിയല്ലാഹു അൻഹ ധരിച്ച മക്കനിൻ്റെ ഒരു കഷ്ണമാണ്. ഇത് ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കൂ. അപ്പൊ ഇവനെന്താ ചാതനം? അപ്പോ നിങ്ങൾ കണ്ടല്ലോ ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആദ്യം ഒരു ഇതിങ്ങനെ ഒരാൾ എടുത്തു കൊടുക്കുന്നുണ്ട്, ഒരു ബിന്ദ്രപാല, അതെടുത്തു കൊടുക്കുമ്പോൾ വേറൊരു ശൈത്താൻ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാണിച്ചു കൊടുക്കുന്ന ആൾ ഒരു കുട്ടിയോ ആരോ അത് ഒന്ന് തൊടാൻ നോക്കിയപ്പോൾ, ഹേയ് തൊടണ്ട മോളെ, തൊടണ്ട മോളെ എന്ന്, എന്താ തൊട്ട വള്ളി പൊളിയും? അത് ഇവിടെ ഏതെങ്കിലും തുണിമില്ലിൽ ഉണ്ടാക്കിയ തുണി കഷ്ണം വെട്ടിക്കൊടുന്നതാവും അല്ലേ? കാരണം അതൊന്ന് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ആ കൈത്തറിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ തൊടണ്ട മോളെ എന്നുള്ളത്, അതിനേക്കാട്ടിലും വലിയൊരു വിഡ്ഢിത്തം, പെരുംജാതി ഒരു പൊട്ടപ്പോയത്തമ്മ ചെങ്ങായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിജാബീവിയുടെ മക്കനയുടെ കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞത് പുരുഷന്മാർ കാണാൻ പാടില്ല എന്ന്. അപ്പോൾ ഓനെന്താണ് ചാന്തു കേട്ടോ അല്ല, അങ്ങനെ കോലം കണ്ടിട്ട് പെണ്ണാണെന്ന് തോന്നിയിട്ടില്ല, എടുത്ത് കൊടുക്കണവനും പെണ്ണാണെന്ന് തോന്നുന്നില്ല, വേറൊരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് പുരുഷൻ്റെ. അപ്പോൾ പുരുഷൻ്റെ ശബ്ദവും പുരുഷൻ്റെ കോലമുള്ള ചാന്തു കേട്ടാണ് അവനൊക്കെ. ചാന്തു കേട്ടിന് കാണാൻ പറ്റുമോ? ഏയ് മൊലിയരെ, ചാന്തു കേട്ടിന് കാണാൻ പറ്റുമോ? എന്തായാലും ആ വിവരക്കേട് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി മാത്രമാണ് അടുത്ത വീഡിയോയിലേക്ക്. അടുത്ത വീഡിയോയിൽ പറയുന്നത് പാദസരം കളഞ്ഞു പോയി ഒരു ഓൺലൈൻ മുഫ്തി, ഓൺലൈൻ പിന്നെ ഉടായ്പനാണ് ഓൺലൈനിലിരുന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. മൂപ്പരുടെ ആലോചനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കള്ളം പറയാൻ ആലോചിക്കേണ്ടി വരും. സത്യം വിളിച്ചു പറയാനോ ആലോചിക്കേണ്ട ആവശ്യമല്ല, വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. കള്ളം പറയണമെന്നുണ്ടെങ്കിൽ നിൽക്കണമല്ലോ, പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? കള്ളം പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറയുള്ളൂ. ഇവിടെ പാദസരം കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആസ്യത്ത രീതിക്കയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പായിരിക്കും. അതിൽ പാദസരം കളഞ്ഞു പോയി ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ, പാദസരം കളഞ്ഞു പോയാൽ തിരയുക അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുക, കളവാണ് പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കുക, വീണു പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന വഴിയിലൊക്കെ തിരഞ്ഞു നോക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ പോയി, ഇത്രേ ഉള്ളൂ. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുതൽ ഹക്കാണെങ്കിൽ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ യോഗമുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നിങ്ങളുടെ കൈകളിലെത്തും. അത് വീണ് കിട്ടിയ ആളുകൾ അത് ചോദിച്ചറിഞ്ഞെങ്കിലും നിങ്ങളുടെ കൈകളിലെത്തും. ഇതാണ് സത്യത്തിലുള്ളത്. എന്നാൽ ഈ ഉടായ്പ എന്താണ് പറയുന്നത് നോക്കൂ, പറയുന്നത് മറ്റൊന്നുമല്ല, നേരെ വേങ്ങര കോയപ്പാപ്പാക്ക് നീർച്ചയാക്കിയാൽ മതി. എന്താ നീർച്ചയാക്കേണ്ടത്? ജിലേബി. ജിലേബിയാണ് നീർച്ചയാക്കേണ്ടത്. അത് അവിടെ കൊണ്ടേ കൊടുക്കുമെന്നും വേണ്ട, ഇവിടെ നമ്മളെ പരിസരത്ത് തന്നെ കൊടുത്താൽ. നിങ്ങൾ ആദ്യം വീഡിയോ കാണൂ. ആ ഒരു പാദസരം കളഞ്ഞു പോയി, അയൽവാസിയുടെ കുട്ടിയുടെ പാദസരം കളഞ്ഞു പോയി, കിട്ടാൻ വേണ്ടി തീർക്കണം. പാദസരം കളഞ്ഞു പോയത് എന്താ, എന്താണ് ഇപ്പോൾ ഒരു പേര്? ആസിയ. ആസിയ ശ്രദ്ധിച്ചു. പാദസരം കളഞ്ഞു പോയത് വേങ്ങര കോയപ്പാപ്പാൻ്റെ പേരിക്ക്
നേർച്ചയാക്കിയാൽ മതി. ഭയങ്കര കുഴപ്പാപ്പാടെ പേർക്ക് ജിലേബി കൊടുക്കാൻ, അത് നമ്മുടെ നാട്ടിൽ തന്നെ കൊടുത്താൽ മതി, മക്കാമ്പ് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കര കുഴപ്പാപ്പാൻ്റെ പേർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. എത്രയോ അനുഭവം, എനിക്ക് എത്രയോ അനുഭവമുണ്ട്. സ്വർണം പോയിട്ട് എന്താ, സ്വർണം പോയി എന്നിട്ട് ആകെ വിഷമം ഇല്ല പറഞ്ഞു, ഭയങ്കര കുഴപ്പാപ്പാൻ്റെ ഒരു 50 രൂപ നിർച്ചാക്കി ഇങ്ങോട്ട് താ, പൈസ ഇങ്ങോട്ട് താ, അത് കിട്ടിക്കോളുന്നതാണ്. അങ്ങനെ തമാശക്ക് പറഞ്ഞിട്ട് വരെ എന്തായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, നേരത്തെ പറഞ്ഞ തന്നെയല്ലേ അതിൽ പറയുന്നത്, കളവ് പോയാൽ, പാദസര കളവ് പോയാൽ ബെസ്റ്റ് കുഴപ്പാപ്പയാണെന്നാണ്. കുഴപ്പാപ്പ എന്താണ് ഏതാണെന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. എന്തായാലും എന്തോ ആവട്ടെ, അവിടെയൊക്കെ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ ഒന്നുണ്ടോ, ഉണ്ടാവട്ടെ. പക്ഷേ ഈ മനുഷ്യരുടെ വിശ്വാസത്തെ നിങ്ങൾ കളവ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറ, അള്ളാഹു ഉദ്ദേശിച്ചാൽ തിരിച്ചു തരും എന്നുള്ളതിന് ബദലായിക്കൊണ്ട് നിങ്ങൾ കുഴപ്പാപ്പാക്ക് നിർച്ചയിക്കൊള്ളി. അതെന്താ നിർച്ചയാക്കുന്നത്, ജിലേബി, അത് അവിടെ നിന്ന് കൊടുക്കണമെന്നില്ല, ഇവിടെ കൊടുത്താൽ മതി. ഇത് ഇവിടെ കൊടുത്താൽ കോയപ്പാപ്പ അറിയും, കോയപ്പാപ്പാക്ക് ഇത് മനസ്സിലാവും, കോയപ്പാപ്പ അത് എടുത്തു കൊടുത്തിട്ട് നിങ്ങളെ കജ്ജിൽ ഇത് കൊടുക്കുന്നത് തരും. ഇതാണോ, അതൊന്നുമല്ല. അതിൽ മറ്റൊരു പോയിൻ്റ് ഉള്ളത്, ഒരാൾ തമാശക്ക് പറഞ്ഞപ്പോൾ പോലും ശരിയായി എന്നുള്ളതാണ് പറയണത്. ഇത് വെറും തട്ടിപ്പല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? തമാശക്ക് ഒരാൾ നീർച്ചയാക്കാൻ പറഞ്ഞു, നീർച്ചയാക്കി നീർച്ചയാക്കി അപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു, അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ. തമാശക്ക് പറഞ്ഞത് പോലും നടന്നിട്ടുണ്ട്, പിന്നെ അമ്മക്കിപ്പോൾ ഇത് കാര്യത്തിൽ പറഞ്ഞാൽ നടക്കൂല എന്നുള്ളതാണ്. കിട്ടിയാൽ കിട്ടും, കിട്ടിയാൽ നമ്മൾ പറഞ്ഞുകൊണ്ടാണെന്ന് പറയും, കിട്ടിയിട്ടില്ലെങ്കിലോ ആ അത് പിന്നെ അത് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ ആഹ്റം ദുനിയാവും കളയും, അതിൽ സംശയമൊന്നുമില്ല. അടുത്തത് നമ്മളുടെ സ്ഥിരം പല്ലവിയാണ് കേൾക്കാനുള്ളത്. പക്ഷേ ഈ സ്ഥിരം പല്ലവിയിൽ ചെറിയ ഒന്ന് രണ്ട് മറ്റു ടൈപ്പുകളുള്ളതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്തയിലേക്ക് ഇവിടെ പറയുന്നത്, നൂറെ ഹബീബിൻ്റെ മജ്ലിസ് കാണുന്ന പോലെ ഒരു ഇടങ്ങേറും കൊടുക്കരുതേ. അതുപോലെ തന്നെ ഈ മജ്ലിസിൽ നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾക്ക് നരകം ഹറാമാക്കണേ, സ്വർഗം വാജിബാക്കണേ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ഇവിടെ അള്ളാഹുവിൻ്റെ അറുവാഹുകൾ ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരുന്ന മജ്ലിസാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ മനസ്സിലായത്? ഇയാൾക്ക് വഹിയുണ്ടോ? ഇയാൾ ഔലിയാണോ? കറാമത്തുള്ളതെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഇവിടെ കറാമത്തൊക്കെ എത്തിയിട്ടുണ്ട്, ഇവിടെ ഔലിയ പദവിയൊക്കെ എത്തിയിട്ടുണ്ട്, ഡിഗ്രിയൊക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുവാനുള്ള ഒരു തട്ടിപ്പാണ് അന്ന് കണ്ടു വെക്കും. ഒരു സങ്കടം നീ കൊടുക്കല്ല അല്ലാ, നൂറെ ഹബീബേ കുടുംബത്തിൽ പെട്ടവർക്ക് നരകം ഹറാമാക്കണേ അല്ലാ, സ്വർഗം വാജിബാക്കണേ അല്ലാ. എത്ര പേരാണ് രോഗികളെന്നറിയോ, ഈ പരിപാടി കാണുന്ന എന്റെ കൂടെ പറപ്പിയങ്ങള് ഒരുപാട് പേര് മരുന്ന് കുടിക്കുന്നുണ്ട്. എല്ലാവരും കുടിക്കുന്ന മരുന്നിൽ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഇത് അല്ലാഹുവിന്റെ അർവാഹുകൾ ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മജ്ലിസാണ്, ഒരുപാട് കറാമത്തുള്ള മജ്ലിസാണ്. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, കറാമത്തുള്ളതാണ് എന്നുള്ളത്. ആർക്കാ കറാമത്ത്? കറാമത്ത് മൂപ്പരിക്ക് തന്നെ, മൂപ്പരിക്ക് കറാമത്ത് ഉണ്ട് എന്നുള്ളതും കൂടി ഒന്നുണ്ട്. ഇതായി, അതാണ് അടുത്തതായിക്കൊണ്ട് അതിൻ്റെ തന്നെ വാക്കിയിൽ പറയുന്നൊന്ന് കേട്ടു നോക്കൂ. ഒരുപാട് പറയുവാനുണ്ട് പൊന്നുമോളെ, ഖുർആൻ സാക്ഷിയാക്കി പറയുകയാണ്. എന്ത് ഖുർആൻ സാക്ഷിയാക്കിയിട്ടാണ് പാച്ച എന്നോണ പറയണത് അല്ലേ? എന്നിട്ട് എന്താണ് പറയണത് നോക്കി ഞങ്ങള് അന്ന് കേട്ടിട്ട്. പറയാനുണ്ട് പൊന്നുമോളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സാക്ഷിയാക്കിക്കൊണ്ട് പറയാനുണ്ട് പൊന്നുമോളെ, പറയാനുണ്ട് മജ്ലിസിന്റെ ഫളൽ പറയാനുണ്ട്. ഇത് ഷെയർ ചെയ്യുന്നവരും ഇതിലേക്ക് അടിക്കുന്നവർക്കും ആരിലേക്കെല്ലാം ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ നീ? കാരണം ആരെങ്കിലും ഒരാൾ സ്വലാത്തുൽ ഫാത്തിഹന്റെ മജ്ലിസിൽ കയറുന്നുണ്ടോ? നീ വലിയ ഭാഗ്യമുള്ളവളാ, നിനക്ക് സിറാത്ത് പാറ കിടക്കാൻ വല്ലാത്ത പരസ്യമുണ്ടാവില്ല. മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ഖൈർ നൽകണേ അല്ലാ. ഒരുപാട് പറയുവാനുണ്ട് പൊന്നുമോളെ, ഖുർആൻ സാക്ഷിയാക്കി പറയുകയാണ്. എന്ത് ഖുർആൻ സാക്ഷിയാക്കിയിട്ടാണ് പാച്ച എന്നാണോ പറയണത് അല്ലേ? എന്നിട്ട് എന്താണ് പറയണത് നോക്കിയങ്ങള്.
എന്നിട്ട് എന്താണ് പറയണത്? മജ്ലിസിൻ്റെ ഫല്ലിൽ പറയുവാനുണ്ട്, ഷെയർ ചെയ്യുന്നവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ, ഇത് ലൈക്ക് ചെയ്യുന്നവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. അതിനൊപ്പം തള്ളു നോക്കിയും ഇതിൽ ആളെ കൂട്ടുന്നവർ വലിയ ഭാഗ്യമുള്ള ആളാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? ഇത് എന്ത് തള്ളാണ് കോയത്? സഹോദരന്മാരെ, ഇത് ഇത്ര ഉള്ളൂ വെറും തട്ടിപ്പിൻ്റെ കുത്തരങ്ങുകളായിട്ട് ചില ഓൺലൈൻ മജ്ലിസുകൾ മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് തുറന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ഒരുപാട് പ്രഷറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രഷറുകളൊന്നും എനിക്ക് വിഷയമല്ല. ഇനി നിങ്ങൾ പ്രഷർ ചെയ്തിട്ട് നിർത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർത്താൻ ശ്രമിച്ച് നോക്ക്. ഇത് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള 4 പീസ് വീഡിയോകളുണ്ട്. അതിൽ 4 3 ആളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ 3 ആളെക്കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതാം. ഇവിടെ കമൻറ്റുകൾ റിമൂവ് ചെയ്യുകയോ അടയ്ക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്താം. ആ കമൻറ്റുകൾ അവിടെ ഉണ്ടാവും. അത് എന്നെക്കുറിച്ച് എത്ര മോശം എഴുതിയാലും എന്തെഴുതിയാലും അത് അവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് പറയുവാനുള്ളത്, ഇത് ഇത്തരത്തിലുള്ള വിപത്തുകൾ തുറന്നു കാണിക്കുക എന്നുള്ളൊരു മനസ്സാണുള്ളത്. ആ മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. ഇതിന് ഞാൻ രക്ഷപ്പെട്ടില്ലേ, ഇനി എനിക്കെന്താ എന്നുള്ളൊരു ചിന്തയല്ലാതെ മറ്റുള്ളവർ കൂടി രക്ഷപ്പെടണം. ആഹ്റവും ദുനിയാവും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് ഉമ്മത്ത് യാത്ര ചെയ്യരുത്. അത് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.